ആ അനിൽ സാറേ, നമ്മള് പുതിയൊരു സംഭവം ഉണ്ട് ഈ ക്ലബ് ഹൗസ്. അവരറിയപ്പെടുന്ന ചക്കര ജിഹാദികൾ എന്നാ, ചക്കര അതായത് ചക്കര വാക്കുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഓമനത്തം തുളുമ്പുന്ന രീതി നമ്മുടെ തോന്ന് സൗഹൃദം നടിക്കും. അപ്പൊ സ്ഥിരമാണ്. ഇന്ന് ഒരു ക്ലബ്ബിൽ ഞാൻ വളരെ വ്യക്തമായി കണ്ട് ഈ പറയുന്ന രീതി കുത്തിത്തിരിപ്പ് ഉണ്ടാകാൻ വേണ്ടി യു പിയിൽ അവിടെ പീഡന ഇവിടെ പീഡന മറ്റേടത്ത് പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ആ ക്രൈസ്തവ വിശ്വാസി പറഞ്ഞു അതിനിവിടെ നിയമവ്യവസ്ഥയുണ്ട് നിങ്ങളല്ലാതെ ഇടപെടണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പം ഈ പറഞ്ഞ ചക്കര ജിഹാദിയുടെ രൂപം അങ്ങ് മാറി. നേരെ പറഞ്ഞ് ബ്രിട്ടീഷുകാരാ എന്താ അതല്ലേ മറ്റേതല്ലേ മറിച്ചതല്ലേ എന്നുള്ള തരത്തിലോട്ട് ഈ ചക്കര ജിഹാദി യഥാർത്ഥ ജിഹാദിയിലോട്ട് അങ്ങ് പോയി. അപ്പം അത്തരത്തിൽ വരുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ അമിതമായിട്ടുള്ള ഈ പറയുന്ന സ്നേഹം? എന്തായിരിക്കും ഇതിന് കാരണം? ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളും ഇത്തരത്തിലുള്ള ഈ അപാകത അല്ലെങ്കിൽ ഈ അപകടം കണ്ട് മുൻകണ്ടുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നത് കൊണ്ട് ഈ കുത്തിതിരിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. അതായത് മറ്റെല്ലാ ഇടങ്ങളിൽ നിന്നും വിഭിന്നമാണ് കേരളത്തിലെ ജിഹാദികൾക്ക് ലഭിച്ച ചില മേൽക്കൈകളുടെ അന്തരീക്ഷത്തിൽ ചിന്തിക്കുമ്പോൾ. കാരണം മറ്റെല്ലാ ഇടങ്ങളിലും ജിഹാദികളെ, ഞാനൊന്ന് തിരിച്ചു പറയട്ടെ, എല്ലാ മുസ്ലിം സഹോദരന്മാരെയും എല്ലാ നല്ല ബഹുഭൂരിപക്ഷം മുസ്ലിം സഹോദരന്മാരെയും ഞാൻ ജിഹാദിയായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ മതം പഠിച്ച സകല മുസ്ലിങ്ങളും ജിഹാദികളാണ്. മതം പഠിച്ച അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഞാനതിന് ഉദാഹരണം പറയാം. അബ്ദുൽ നാസർ മദനി മതം പഠിച്ച ആളല്ലേ? മുജാഹിദ് ബാലുശ്ശേരി മതം പഠിച്ച ആളല്ലേ? എം അക്ബറും മതം പഠിച്ച ആളല്ലേ? നമ്മൾ ലാസ്റ്റ് കണ്ട ഒരു രാത്രി മുഴുവൻ ചർച്ച ചെയ്തൊന്നും ചർച്ച തീരാത്ത ഫസൽ ഗഫൂർ വിവരമില്ലാത്ത ആളാണോ? ബിൻ ലാദൻ വിവരമില്ലാത്ത ആളാണോ? ഒമർ അബ്ദുള്ള വിവരമില്ലാത്ത ആളാണോ? അങ്ങനെ ലോകം മുഴുവൻ എടുത്താൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയവരോ അല്ലെ ആർജിത അറിവുള്ളവരോ ആയ നല്ല പണ്ഡിതന്മാരെ എനിക്ക് പേടിയാണ്. പേടി എന്ന് പറയുന്നത് മറ്റിടത്തിൽ എടുക്കണം. അത് എനിക്ക് ബാധി എന്നെ ബാധിക്കുന്നല്ല, സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവര് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും ശരിയായ സ്രോതസ്സിൽ നിന്നല്ല നിങ്ങൾ ഇസ്ലാം പഠിക്കുക. ഇവര് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാമെങ്കിൽ അത് ഭീകരമാൻ തന്നെയാണ് പറഞ്ഞത്. മദനി സാഹിബ് പഠിപ്പിക്കുന്ന ഇസ്ലാം അല്ല. ഇവര് മദനി സാഹിബിനെ ചെറുക്കട്ടെ, എവിടെങ്കിലും ഒരു മൂവ്മെന്റ് നിങ്ങൾ കണ്ടോ മദനി സാഹിബിനെയോ അല്ലെങ്കിൽ എം അക്ബറയോ സാക്കിർ നായിക്കിനെയോ ഇങ്ങനെയുള്ള ആളുകളെ ചെറുക്കുന്ന ഒരു കാര്യക്ഷമതയുള്ള പരിപാടി നമ്മളിത് കാണുന്നില്ല. ഇനി കേരളത്തിലേക്ക് വന്നാൽ മറ്റുള്ള ഇടത്തെ ജിഹാദികൾ ഇങ്ങനെയുള്ള ഒരു ആശയലോകത്തല്ല, ഏതെങ്കിലും വിധത്തിൽ ഇവിടുത്തെ ജിഹാദികൾ ആശയലോകത്ത് വ്യവഹരിക്കുന്നുണ്ട്, ആ ചർച്ചകളിലും ഒക്കെ ഉണ്ട്. ഇവിടെ അവർക്ക് കിട്ടിയ ഒരു അപ്പർ ഹാൻഡ് ഒന്ന് അവരുടെ മാധ്യമങ്ങളുടെ ചിട്ടയായ പ്രവർത്തനം, അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. അതിൽ ഒരിക്കലും മതേതരത്വപരമല്ല എന്ന് തോന്നുന്ന ഒരു കാര്യവും വരാതെ അപ്പോൾ തന്നെ സൂക്ഷ്മാംശങ്ങൾ ദർശിക്കുന്നവർക്ക് ആകത്തുകയിൽ ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് ഊഹിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആണ് അവരുടെ പോക്ക്. ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ ജോസഫ് മാഷിന്റെ കൈ വെട്ടുന്നതിന്റെ പിന്നിൽ ആക്റ്റീവായി പ്രവർത്തിച്ചൊരു പണ്ഡിതനുണ്ടല്ലോ മാധ്യമത്തിലുള്ള, അവരുടെ ഇത്രയും രണ്ടുപേരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രധാനമായിട്ടും. ഈ കൈവെട്ടി കളയാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിൽ പ്രവർത്തിച്ച ലേഖനങ്ങൾ എഴുതി ആളുകളെ ഈ വിധത്തിൽ ശക്തിപ്പെടുത്തി കൊടുക്കും, ഈ പ്രവൃത്തിയിലേക്ക് ചെല്ലുക. അപ്പോൾ അവിടെ ഏതെങ്കിലും വിധത്തിൽ ഇനി എന്തെങ്കിലും മാഷിന് അവർക്ക് അത് എഴുതിയ വാക്കുകൾ കൊണ്ട് അവരുടെ വികാരത്തെ അത് നോവിച്ചെങ്കിൽ ഒരു ചർച്ചയിലൂടെയോ ഒരു ക്ഷമാപണത്തിലൂടെയോ തീരേണ്ടതിന് പകരം ഒരുവന്റെ പ്രാണൻ എടുക്കുന്നതിന് അടുത്ത് വരെ എത്തുന്ന നിലയിലേക്ക് എത്തിച്ചതാരാ? ഇവിടെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തകരെയും ബുദ്ധിജീവികളെയൊക്കെ കൊണ്ടുവന്ന് ചാനലുകളിൽ ചർച്ചയ്ക്കിരുത്തുന്ന ഒരു മീഡിയ, അവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇപ്പോഴാരാണ് പാലാവിഷപ്പിന്റെ പ്രസ്താവന ഇത്ര പർവ്വതീകരിച്ചു കൊണ്ടുവന്ന് ഈ രൂപത്തിലേക്ക് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവര് തന്നെയാണ്. ഇവരെ എടുത്തു പരിശോധിച്ചാൽ ഇവരുടെ സ്ഥാപനങ്ങളിൽ അന്യമതസ്ഥരായ ആളുകളെ നല്ല നിലയിൽ കുത്തി നിറച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേക തരത്തിൽ അവരെ ആശയപരമായി വന്ധ്യംകരിച്ചിട്ടുണ്ട്. തങ്ങൾ ഇഷ്ടപ്പെടുന്നതേ പറയൂ, അല്ലെങ്കിൽ അവരുടെ നാവിന് തുന്നലിട്ടിട്ടുണ്ട്. ഒരു ചെറിയ വിടവുണ്ട്, ആ വിടവിലൂടെ അവർക്ക് സംസാരിക്കാൻ പറ്റും. നല്ല ജേർണലിസ്റ്റുകളെ അവരവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല കഴിവുള്ളവരെ അവരെ കൊണ്ടുവന്നിട്ട് അവരുടെ നാവും പേനയും മുഴുവൻ അവർക്ക് അനുകൂലമായ ഒരു വിധത്തിൽ സംസാരിപ്പിക്കുന്ന ശൈലിയുണ്ട് അവർക്ക്. ഇവിടെ അതുകൊണ്ടൊരു നല്ല സാംസ്കാരിക മുഖം ജിഹാദി മൂവ്മെന്റുകൾക്കുണ്ടായി. വടക്കേ ഇന്ത്യയിൽ ഒന്നും കിട്ടാത്ത ഒരു കാര്യമാണ്. അപ്പൊ അവര് സമയാസമയങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. തന്നെയല്ല, അവരൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയില്ല. അത് അടുത്ത കാലത്തൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവർക്ക് ഇവിടെ എം എൽ എ ആകണമെന്നോ എം പി ആകണമെന്നോ ഒന്നും ഒരു ലക്ഷ്യമില്ല. അങ്ങനെയൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. അവർക്ക് എം പി ആകണ്ട, എം എൽ എ ആകണ്ട. പക്ഷെ ആര് എം പി ആകണം, ആര് എം എൽ എ ആകണം, ആര് മന്ത്രിസഭ കൊണ്ടുനടക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട്, കറക്റ്റീവ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രഷർ നൽകുന്ന ഫോഴ്സ് ആയിട്ട് അവരിവിടെ വളർന്നിട്ടുണ്ട്.
അപ്പോൾ ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടിക്കും അപ്പുറത്താണ് ജിഹാദികൾ നേരെ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ അവസ്ഥ എന്താ? അതിൽ പോലും പണ്ട് നമ്മൾ എന്താ പറയുക മതേതര കക്ഷികളെന്നൊക്കെ കണ്ടിരുന്ന മുസ്ലിം ലീഗ് അങ്ങനെയൊക്കെ കുറെ അവർക്ക് നടിക്കാൻ സാധിച്ചിരുന്നു, അങ്ങനെ അല്ലെങ്കിൽ കൂടി. അപ്പോൾ അവിടെ പോലും കാണുന്നത് ഇവരെ കുത്തി നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ജിഹാദി മൂവ്മെന്റുകൾക്ക് ഒരു സാംസ്കാരിക മുഖവും മനുഷ്യാവകാശ പ്രവർത്തകരുടെ മുഖവും ഒക്കെ അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വലിയൊരു തമാശ കേൾക്കുന്നത് അത് ഭയങ്കര രസകരമാണ്. ഞാൻ താമസിക്കുന്ന ഇടത്തെ കാര്യങ്ങളാണ് ഇവിടെ ഈ ആളുകൾ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. ഞാൻ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. അവിടെയാണ് ഇപ്പൊ ഈ ദുരിതങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞങ്ങളെ ബാധിച്ചിട്ടില്ല, ഞങ്ങൾ കുറെ കൂടെ വ്യത്യസ്തമായ സ്ഥലത്തായിരുന്നു. പക്ഷേ 10 കിലോമീറ്റർ അടുത്ത് വരെ നമ്മുടെ കൺമുമ്പിലും മരണം ഈ പ്രശ്നങ്ങൾ ഇത് പൊട്ടുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പുറത്ത് സാപ്പോ പറയുന്നത് പാലാ ബിഷപ്പിന്റെ വീട്ടിൽ വെള്ളം കയറി, അവിടെ വന്നിട്ട് ജിഹാദികളെ രക്ഷിച്ചു, പി സി ജോർജിനെ രക്ഷിച്ചു, ഇവിടെ എല്ലാവരെയും രക്ഷിച്ചു, എന്നെ വരെ രക്ഷിച്ചു എന്ന് വാർത്ത വന്നു എൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം ക്ലബ് ഹൗസിൽ വരാതിരുന്നത്. അതുകൊണ്ട് അവര് വന്ന് ഭയങ്കര സഹായം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഗുരുവിലാകുന്നു. ഒരു ക്ലബിൽ ചർച്ച നടന്നു, ചർച്ചയുടെ ഭാഗമായിട്ട് ഇത് കയറി വന്നു. ചുരുക്കി പറഞ്ഞാല് ഇങ്ങനെ സാംസ്കാരിക മുഖാണിക ഈ എന്താ സന്നദ്ധ സേനകളെ ഇറക്കി പ്രവർത്തിക്കുക, മനുഷ്യാവകാശം ഞങ്ങൾ പാലിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കുക, ഇതിന്റെ മറവിൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, സുഹൃത്തു മുമ്പേ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു ജിഹാദുണ്ട്. അതിന് നിങ്ങളിട്ട പേരെന്താ? ചക്കര ജിഹാദ്. അത് കുറഞ്ഞു പോയോ പ്രയോഗം എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അതുകൊണ്ട് ഇവരുടെ ഈ ഈ ചക്കര സ്വഭാവം മനസ്സിലാക്കാൻ രണ്ടോ മൂന്നോ മിനിറ്റ് മതി, രണ്ടോ മൂന്നോ മിനിറ്റ്. അല്പം മുമ്പ് ഇവിടെ എന്തോ ഒരു സുഹൃത്ത് സംസാരിച്ചു, അവിടെ നമ്മുടെ മോഹൻദാസ് സാറ് സംസാരിക്കുക, അദ്ദേഹം വളരെ പക്വതയോടെ പറയുന്ന ഒരാളാണ്, ബഹളം വെക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല, ഒരു 4-5 റൗണ്ട് ഇടപെട്ടു എന്നിട്ടും അദ്ദേഹം താഴോട്ട് ഇറക്കി വിടണമെന്ന് പറഞ്ഞവരെ എതിർക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു ജിഹാദല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ വായെ നിഷ്പ്രഭമാക്കാം, നമ്മുടെ ആശയത്തെ തകർക്കാം, നമ്മളെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം, ഈ ഒരു ചിന്തയോടെ പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഈ പ്രവൃത്തിക്കകത്തേക്ക് ഇപ്പോൾ അവർക്ക് വേണ്ടത് ഒരു മുസ്ലിം വർഗീയത ഒന്ന് ഏകോപിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷ ആളുകളും ഈ ജിഹാദികളുടെ വർഗീയത അജണ്ട മനസ്സിലാക്കാതെ പാവങ്ങളായ ശുദ്ധഗതിക്കാരായ ആളുകൾ ഇവിടെ ബാക്കി മനുഷ്യരും മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ള അവരുടെ പ്രതിനിധി കയറും. ഉദാഹരണം ഇസ്ലാമോ ഹോബിയെ പറഞ്ഞു വരുത്തുന്നു, അല്ലെങ്കിൽ വാസ്തവത്തിൽ ഇസ്ലാമോ ഹോബിയല്ല, ഇസ്ലാമോ ഫിയർ ആണ് നിലനിൽക്കുന്നതുള്ള മറ്റൊരു സത്യം. അപ്പൊ കാരണം ഹോബിയ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വസ്തുവാണ്, ഇല്ലാത്ത ഒന്നിനെ ഭയക്കുക, പക്ഷെ ഇത് ഫിയർ ആണുള്ളത്. അപ്പൊ ഇസ്ലാമിനെ മൊത്തം ഈ ചരടിൽ കൊണ്ടുവരിക എന്നൊക്കെ ഒരു നിലയിലേക്ക് ഇവർ നീങ്ങുന്നുണ്ട്. അവർക്ക് നല്ല പിന്തുണയും കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം ഇനിയിപ്പോ പഴയ കൈവെട്ടിന് വേണ്ടത്ര റേഞ്ച് ഇല്ല, തല വെട്ടുന്നതിനൊന്നും റേഞ്ച് ഇല്ല. കാരണം ഒറ്റപ്പെട്ട ഒരു രണ്ടോ മൂന്നോ വെട്ടിയോ വെട്ടിയാൽ ഈ സാധനം ഇവിടെ തീരും. കാരണം ജനവികാരം അത്ര ഇവർക്കെതിരെ നിൽക്കുകയാണ്. ഇനി ആഗോളതലത്തിൽ പോലും ഇസ്ലാം ജിഹാദി മൂവ്മെന്റുകൾ വെല്ലുവിളികൾ നേരിടുകയാണ്. അവർക്ക് ചക്കതായ ഒരു ശത്രുവിനെ കിട്ടാത്തതാണ് കാരണം. അവരിതുവരെ ചൊറിയേണ്ടവരെ ഒന്നും ചൊറിഞ്ഞിട്ടില്ല. മറ്റ് രാജ്യങ്ങളെ എടുത്താലും മറ്റ് ഭരണകൂടങ്ങളൊക്കെ എടുത്താല് കഴിവുള്ളവരെ മുട്ടിക്കഴിഞ്ഞാൽ കളി മാറും. നമ്മൾ ഉദ്ദേശമുള്ളത് തീരില്ല. ഈ കഴിവുള്ളവരെ അവർക്ക് തിരിച്ചറിയാം, അവിടെ ചെന്ന് പാദസേവ ചെയ്ത് നിൽക്കുകയാണ്. അതാണ് സ്ഥിതി. അപ്പോൾ സ്വന്തം സമൂഹം പോലും ഇത്തരം മൂവ്മെന്റുകളെ വെറുത്തു. ഞാൻ അതിന് പറയാറുണ്ട്, ഈ അഫ്ഗാനിസ്ഥാനിലെ ഇപ്പൊ താലിബാനാ, ആ താലിബാനിന്റെ ദ്രോഹം ഭയന്ന് അവിടെയുള്ള തദ്ദേശവാസികളായ മുസ്ലിങ്ങള് അമേരിക്കയ്ക്കുള്ള ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്ന എവിടാ നിങ്ങൾ കണ്ടോ? ടയറില്, അതിന്റെ ചിറകയിലൊക്കെ കയറിയിരിക്കുക. ഒരു സാധാരണ മനുഷ്യനറിയാം ആ ചിറകയിലോ ആ ടയറിലോ ഒക്കെ കയറിയിരുന്ന നിമിഷങ്ങൾക്കുള്ളിൽ മരിക്കാം, ആ ഫ്ലൈറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാലേ മരിക്കാം, അത്ര പ്രശ്നമുണ്ട്. പക്ഷെ അവര് തിരഞ്ഞെടുത്ത് അവര് ചൂസ് ചെയ്യുകയാണ് ആ മരണം ഏതിനേക്കാൾ? താലിബാന്റെ ഭരണത്തെക്കാൾ നല്ലത് ഈ ഫ്ലൈറ്റിൽ നിന്ന് വീണ് മരിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ ടയറിൽ നിന്ന് തെറിച്ച് വീണോ മരിക്കുകയാണ്. അവരെല്ലാം അമേരിക്ക പോലല്ല ആ നിൽക്കുന്ന ആളുകൾ, അവർക്കറിയാം ഇത് അങ്ങനെ ചെല്ലിയല്ല. ഇത് സാധാരണ മനുഷ്യനറിയാം, കൊച്ചു കുട്ടിക്കും അറിയാം. പക്ഷെ അത് തിരഞ്ഞെടുക്കാൻ കാരണം താലിബാനേക്കാൾ നല്ലത് ഈ മരണമാണ്. അപ്പോൾ നമുക്കതിവിടെ താലിബാൻ വിസ്മയം മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊക്കെ നമ്മുടെ പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചു വിടുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഈ ജിഹാദിനൊന്നും ഇനി അധിക നാൾ ഓട്ടമുണ്ടാകില്ല. കാരണം പൊതുസമൂഹവും ഇസ്ലാമിലെ പ്രബുദ്ധരായ ചിന്തിക്കുന്ന ആളുകളും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ തന്നെ പട നയിക്കുന്നുണ്ട്. അവർ ചില ആളുകൾ തിരിച്ച് ഈ സുഡാപ്പികളുടെ കെണിയിലൊക്കെ വീണിട്ടുണ്ടെങ്കിലും ഇസ്ലാമിനകത്ത് തന്നെ ശക്തമായ മൂവ്മെന്റുകൾ ഇതിനകത്ത് മനുഷ്യാവകാശപരമായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് പ്രതീക്ഷകൾ അർപ്പിക്കാം. പൊതുസമൂഹം ഇതും തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹം ഒരിക്കലും ഈ സാധാരണ മുസ്ലിമിനെ പറ്റിയല്ല എന്റെ അഭിപ്രായം. ഞാൻ തലപ്പാവ് വെച്ച ഇവരെ പണ്ഡിതരെ, ആ പണ്ഡിതന്മാരെ ഫോളോ ചെയ്യുന്ന ആളുകളെ, എനിക്ക് സകല മുസ്ലിം പണ്ഡിതന്മാരെയും ഭയമാണ്. കാരണം അവരിൽ ഒരു നന്മയുമില്ല, അവരുടെ സ്നേഹം കാവണ്ഡ്യമാണ്. അതിനകത്തൊന്നും ഒരർത്ഥവും ഞാൻ കാണുന്നില്ല. ആ സ്നേഹത്തിനൊരൊറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു ഉപസംഹരിക്കാം:
അതായത് എലിയെ കൊല്ലാൻ വെക്കുന്ന വിഷമുണ്ട്. ആ വിഷത്തിൽ 95% നല്ല ഗ്രെയിൻസ് ആണ്, പോയിസൺ 5% ഉള്ളൂ. അത് എലിയെ കൊല്ലുകയാണ്. ഇവർ നടിക്കുന്ന ഏത് സ്നേഹവും ഈ എലിക്ക് വെച്ചിട്ടുള്ള കെണി പോലെയാണ്, വിഷം പോലെയാണ്. അതിനോട് അട്രാക്ട് ചെയ്ത് ചെന്നാൽ സംഭവിക്കാൻ പോകുന്നത് മരണമാണ്. മറ്റൊന്നും അവർക്കറിയില്ല. നശിപ്പിക്കുക, ഉന്മൂലനം ചെയ്യുക, തങ്ങൾ മാത്രം. ഇതിനപ്പുറത്തൊരു മുദ്രാവാക്യവും ജിഹാദികൾക്കില്ല. മറ്റുള്ള ആരുടെയും അസ്തിത്വം അവർ ഉൾക്കൊള്ളുന്നില്ല. അല്ല എങ്കിൽ വിനീത വിധേയരായിട്ട് ദിമ്മിറ്റൂടെ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു നിലയിൽ, അല്ലെങ്കിൽ ലീഗലി യു സി രാമനൊക്കെ നിൽക്കുന്ന പോലെ, നമുക്ക് അതിനകത്ത് പോയി മറ്റുള്ളവർക്ക് അത്തരം രാജ്യങ്ങളിൽ അവർ പറയുന്നിടത്ത് ഒപ്പിട്ട് തക്വീർ വിളിക്കുമ്പോഴൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തെ അവർക്ക് താല്പര്യമാണ്. അതിന് കഴിയാത്തത്രത്തോളം സ്വാതന്ത്ര്യത്തെ, സമത്വത്തെ, സാഹോദര്യത്തെ ഇതൊന്നും ഉൾക്കൊള്ളാതെ മറ്റുള്ളവന്റെ നാശം, തൻ്റെ മതത്തിനും തൻ്റെ മതത്തിലെ തന്നെ അടുത്ത വിങ്ങിനെ പോലും കൊന്നൊടുക്കുക. നമ്മളെ കൊല്ലാൻ നമ്മൾ തീർന്നു പോയാൽ പിന്നെ ഈ കൊന്നുകൊണ്ടിരിക്കണം. ചോരയില്ലാതൊരു ചരിത്രം അവിടെ ഇല്ല. അത് എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കണം. ആ ടെമ്പോ നിലനിർത്താനുള്ള പുത്തൻ പ്രവണതയാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹം.